എല്ലാ പ്രഷർക്കും കാർസ് സ്റ്റൈലിഷായ പിൻഭാഗമാണ് വെർണയുടേത്. ഡോട്ട് ഡോട്ടായിട്ടുള്ള ഒരു ഡിസൈനും വെർണയിൽ നമുക്ക് കാണാൻ പറ്റും. ഹുണ്ടായുടെ മറ്റെല്ലാ വണ്ടികളെ പോലെ തന്നെ ഇൻറ്റീരിയലും വെർണയിൽ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഡി സി ടി മോഡലിന് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയലിൽ റെഡ് ഇൻസെറ്ററോടുകൂടിയ ഇൻറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഫിനിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സ്മാർട്ട് കീ വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സൗകര്യം എസ് എക്സിനും എസ് എക്സ് ഓപ്ഷൻ വേരിയൻറ്റിനും അവൈലബിൾ ആണ്. വളരെ ഭംഗിയായിട്ട് പുഷ് ബട്ടൻ്റെ ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഡോർ പാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡി സി ടി മോഡലിൽ എല്ലാ ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. അത് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇലക്ട്രോണിക് ഫോൾഡ് ചെയ്യാനും മിററേഴ്സുമാണ് വണ്ടിയിൽ വരുന്നത്. സ്റ്റീറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾസ് എല്ലാം തന്നെ വണ്ടിയിൽ സ്റ്റീറിംഗിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡി സി ടി മോഡലിന് പാഡിൽ ഷിഫ്റ്റും വരുന്നുണ്ട്. ടിൽറ്റ് സ്റ്റീറിംഗ് എല്ലാ വേരിയൻറ്റിനും അവൈലബിൾ ആണ്. നമുക്ക് ടെലിസ്കോപ്പിക് സ്റ്റീറിംഗ് വരുന്നത് എസ് എക്സ് വേരിയൻറ്റിനും എസ് എക്സ് ഓപ്ഷൻ വേരിയൻറ്റിനും ടെർബോ എസ് എക്സ് ഓപ്ഷനും മാത്രമേ അവൈലബിൾ ഉള്ളൂ. 10.67 സെൻറ്റിമീറ്റർ ഉള്ള ഡിജിറ്റൽ ക്ലസ്റ്ററാണ് എസ് വേരിയൻറ്റിൻ്റെ ഒഴികെ എല്ലാ വേരിയൻറ്റിനും വരുന്നത്. കൂടാതെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ലോ ഫ്യൂവൽ വാർണിംഗ്, ഡോർ ആൻഡ് ടെയിൽ ഗേറ്റ് അജാറ് എന്നിവയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിൽ തീം കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ടയറിൻ്റെ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ടി പി എം എസ് സിസ്റ്റവും വരുന്നുണ്ട്. ഹുണ്ടായുടെ മറ്റ് വേരിയൻറ്റുകളെ പോലെ തന്നെ എ സിയും വളരെ മികച്ചതാണ്. നമുക്ക് വെർണയെ കാണാവുന്നത് എസ് വേരിയൻറ്റിൽ നോർമൽ എ സി വരുമ്പോഴത്തേക്ക് എസ് എക്സ് വേരിയൻറ്റിലും എസ് എക്സ് ഓപ്ഷൻ വേരിയൻറ്റിലും എസ് എക്സ് ഓപ്ഷൻ ടെർബോ വേരിയൻറ്റിലും ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളാണ് വരുന്നത്, എഫ് എ ടി സി. അതുകൂടാതെ തന്നെ നമുക്ക് സീറ്റൈൽ എയർ വെൻറ്റിലേഷൻ സിസ്റ്റവും വണ്ടി കൊടുത്തിട്ടുണ്ട്. അത് എസ് എക്സ് ഓപ്ഷനും എസ് എക്സ് ഓപ്ഷൻ ടെർബോ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ എക്കോ കോട്ടിംഗ് ടെക്നോളജിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല എയർ നല്ല നന്നായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും വരുന്നത്.
എല്ലാ വേരിയൻറ്റും സ്റ്റാൻഡേർഡായിട്ട് ഡ്യുവൽ ഹോണും ISO ഫിക്സും വരുന്നുണ്ട്. എന്നാൽ റിയർ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ടെർബോ വേരിയൻറ്റിന് മാത്രമായിരിക്കും. ട്വൻ്റി പോയിൻറ്റ് 32 സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വെർണയിലെ എല്ലാ വേരിയൻറ്റുകൾക്കും വരുന്നത്. എന്നാൽ എസ് എക്സ് ഓപ്ഷൻ ടർബോ വേരിയൻറ്റുകളിൽ AVNT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓഡിയോ വീഡിയോ നാവിഗേഷൻ ടെമ്പ്ലേറ്റ്സ് ആണ് എന്ന് പറയുന്നത്, നമുക്ക് HD ഡിസ്പ്ലേ വരുന്നതും ആ വേരിയൻറ്റുകളിലാണ്. ഹ്യുണ്ടായി് ബ്ലൂ ലിങ്ക് വരുന്നത് SX ഓപ്ഷൻ വേരിയൻറ്റിനും ടർബോ വേരിയൻറ്റിനും മാത്രമായിരിക്കും. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി നമുക്ക് എല്ലാ മോഡലും കാണാൻ പറ്റും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വോയിസ് റെക്കഗ്നേഷൻ ഫംഗ്ഷനും അതിനകത്ത് വരുന്നുണ്ട്. എല്ലാ വേരിയൻറ്റിനും ഫ്രണ്ട് ആൻഡ് റിയർ സ്പീക്കേഴ്സ് ആണ് വരുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ടീച്ചേഴ്സ് വരുന്നത് SX വേരിയൻറ്റ് തൊട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ആർക്കമൈസ് പ്രീമിയം സൗണ്ട് ആണ് വെർണയിൽ വരുന്നത്. അതുകൂടാതെ തന്നെ ഹ്യുണ്ടായി് iBlue സിസ്റ്റവും വണ്ടിയിൽ വരുന്നുണ്ട്. ബ്രേക്കിംഗ് അസിസ്റ്റൻറ്റ് ഫീച്ചറായ ESC, VSM, ഹിൽ അസിസ്റ്റൻറ്റ് കൺട്രോൾ എന്നിവ വരുന്നത് SX ഓപ്ഷൻ വേരിയൻറ്റിനും അതിൻ്റെ തന്നെ ടർബോ വേരിയൻറ്റിനും മാത്രമായിരിക്കും. സ്മാർട്ട് ട്രങ്ക് ഫീച്ചേഴ്സ് S ഒഴികെ എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മാത്രമേ ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ് ടു 5 ഇയേഴ്സ് സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് വെർണ നൽകുന്നത്. 3 ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റർ, 4 ഇയേഴ്സ് 60,000 കിലോമീറ്റർ, 5 ഇയേഴ്സ് 50,000 കിലോമീറ്റർ എന്നുള്ള വണ്ടർ വാറണ്ടി സിസ്റ്റമാണ് വെർണ നൽകിയിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും വയർലെസ് ചാർജിങ് ഓപ്ഷനും 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റും വണ്ടിയിൽ ചാർജിങ് ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. 7-സ്പീഡ് DCT ആണ് വെർണ ടർബോയിൽ വരുന്നത്. നമുക്ക് പെട്രോളിനും ഡീസലിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഫ്രണ്ട് മാപ് ലാമ്പിനോടൊപ്പം തന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും വെർണയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ യാത്രയിലേക്ക് ലോങ് ഡ്രൈവിലേക്ക് വളരെ ഉപകാരമാണ്. അതുകൂടാതെ തന്നെ വണ്ടിയുടെ സൺറൂഫ് നമുക്ക് SX വേരിയൻറ്റ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. SX-നും SX ഓപ്ഷനും SX ഓപ്ഷൻ ടർബോയ്ക്കും അവൈലബിൾ ആണ്. S ഒഴികെ ബാക്കി എല്ലാ വേരിയൻറ്റിനും സൺറൂഫ് അവൈലബിൾ ആണ്. വെർണയുടെ എല്ലാ വേരിയൻറ്റിനും റിയർ AC വെൻ്റ് വരുന്നുണ്ട്. വെർണയുടെ പ്രൈസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9.40 S വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറും പ്രൈസ് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 10.91 വരുന്നുണ്ട്. 1.5 SX വേരിയൻറ്റാണ് 10.81 എക്സ്ഷോറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12.85 ഓൺ റോഡ് വരുന്നത്. വെർണ 1.5 SX CVT സ്റ്റാർട്ട് ചെയ്യുന്നത് 12,07,000 എക്സ്ഷോറും പ്രൈസ് വരുമ്പോഴത്തേക്ക് 14,33,000 ഓൺ റോഡ് വരുന്നത്. SX ഓപ്ഷൻ വരുന്നത് 12,72 എക്സ്ഷോറും പ്രൈസ് വരുമ്പോൾ ഓൺ റോഡ് വരുന്നത് 15,09,000 ഓൺ റോഡ് വരുന്നത്. SX ഓപ്ഷൻ CVT അതായത് പെട്രോളിൽ നോർമൽ പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നത് 13.97 എക്സ്ഷോറും പ്രൈസ് വരുമ്പോൾ ഓൺ റോഡ് വരുന്നത് 16.56 വരുന്നത്. SX ഓപ്ഷൻ ടർബോ DCT വരുന്നത് 14.12 അതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 16.73 ഓൺ റോഡ് വരുന്നത്. നമുക്ക് ഡീസൽ വേരിയൻറ്റിലേക്ക് വരുവാണെങ്കിൽ 1.5 S+ ഡീസൽ എന്ന് പറഞ്ഞ മോഡലാണ്. അത് S തന്നെ സെയിം ആണ്, കുറച്ച് ഫീച്ചേഴ്സ് മാത്രം മാറ്റം വരുന്നുള്ളൂ. 10,76,000 എക്സ്ഷോറും പ്രൈസ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ അത് 12,80,201 വരും. SX ഡീസൽ ആണെങ്കിൽ 12.17 എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 14,44,922 വരും. SX ഓട്ടോമാറ്റിക് ഡീസലാണ് വരുന്നതെങ്കിൽ 13,33 എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഓൺ റോഡ് നമുക്ക് വരുമ്പോഴത്തേക്ക് 15,80,420 ഓൺ റോഡ് വരുന്നത്. വെർണ 1.5 SX ഓപ്ഷൻ ഡീസലാണെങ്കിൽ 14,80,000 എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുന്നത് 16,68,000 ഓൺ റോഡ് വരുന്നത്. വെർണ 1.5 SX ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസലാണെങ്കിൽ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 15,23,838 എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 18,49,879 ഓൺ റോഡ് വരുന്നത്. 2020 May പ്രൈസിംഗ് ആണ് ഇത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാനും ബുക്കിങ്ങിനുമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പുതിയൊരു വാഹനമായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.